السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، പ്രിയ മഹബ്ബീങ്ങളെ, ഇത് നമ്മുടെ 20-ാമത്തെ ക്ലാസ്സാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഞ്ചു കാര്യം നമ്മളോട് വസ്വിയത്ത് ചെയ്യുന്നുണ്ട്. ആ അഞ്ചു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത്, അള്ളാഹുവിൻ്റെ പടപ്പുകളെ ഓർക്കുന്നതിനേക്കാൾ അള്ളാഹുവിനെ ഓർക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷഘട്ടങ്ങളിലും സന്താപഘട്ടങ്ങളിലും പടപ്പുകളെ ഓർക്കുന്നതിനേക്കാൾ, പടപ്പുകളെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ പടച്ചവനെ ഓർക്കാനും സ്മരിക്കാനും നമുക്ക് കഴിയണം. അത് നമ്മുടെ നാവുകൊണ്ട് നമ്മൾ ദിക്ർ ചൊല്ലുകയും കൽബുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുകയും വേണം. അപ്പോഴാണ് നമ്മൾ നല്ല അടിമയായി മാറുന്നത്. വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ ലോകത്തേക്കാൾ നമ്മൾ പരലോകത്തെ ഓർക്കുക. ഇത് ഞാൻ പറയുമ്പോൾ നമ്മുടെ ജീവിതം നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ ദുനിയാവിനെയാണോ ആഖിറത്തെയാണോ ചിന്തിക്കുന്നത് എന്ന്. നമ്മുടെ ഉറക്കവും നമ്മുടെ ഉണർച്ചയും നമ്മുടെ നടത്തവും നമ്മുടെ ഇരുത്തവും നമ്മുടെ കടത്തവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സംസാരവും നമ്മുടെ അധ്വാനവും എല്ലാം ദുനിയാവിന് വേണ്ടിയല്ലേ എന്ന് ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ലോകത്തേക്കാൾ നീ പരലോകത്തെ ഓർക്കണം. ആഖിറത്തിൽ കഴിച്ചിലാകാൻ രക്ഷപ്പെടാനുള്ള വഴിയാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നത്. ദുനിയാവിനേക്കാൾ പരലോകത്തെ ഓർക്കുക. മൂന്നാമത്, നന്മകളേക്കാൾ തിന്മകളെ ഓർക്കുക. നമ്മൾ ഒരാൾക്ക് ചെയ്തു കൊടുത്ത ഉപകാരം ചിലപ്പോൾ ഭാര്യക്കാവും ചിലപ്പോൾ മക്കൾക്കാവും, അതുപോലെ നമ്മൾ നമ്മുടെ കൂട്ടുകാർക്കാവും. ഇങ്ങനെ പലപ്പോഴും നമ്മൾ ഓർക്കാറുള്ളതും പറയാറുള്ളതും ഒക്കെ ചെയ്തു കൊടുത്ത നല്ല കാര്യങ്ങളാണ്. എന്നാൽ അതല്ല ബുദ്ധി. നമ്മൾ ചെയ്തു കൊടുത്ത കാര്യം ഒരിക്കലും അവരിൽ നിന്ന് ഒരു ഉപകാരം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കരുത്. അങ്ങനെ ചെയ്തു കൊടുത്താൽ അള്ളാഹുവിൽ നിന്ന് നമുക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല. നേരെ മറിച്ച്, നമ്മൾ ഉപദ്രവം ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് ഓർത്തേ പറ്റൂ, എന്നിട്ട് അവരോട് ക്ഷമാപണം നടത്തിയാൽ മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കലേ നമുക്ക് കബൂലിയത്ത് ഉണ്ടാവുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ, ചെയ്തു പോയ നന്മകൾ മറക്കുക, ചെയ്തു പോയ തിന്മകളെ ഓർക്കുക. നാലാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തേക്കാൾ മരണത്തെ ഓർക്കുക. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പലരും വിചാരിച്ചത് അവരെ സമ്പത്ത് അവരെവിടെ ദുനിയാവിൽ ബാക്കിയാക്കും, സമ്പത്ത് ഇവിടെ ബാക്കിയാവും എന്ന ഒരു ചിന്തയിലാണ് പല. സമ്പത്ത് കൊണ്ട് അവർ, സമ്പാദ്യം കൊണ്ട് രക്ഷപ്പെടും, ദുനിയാവിൽ കാലാകാലവും ജീവിക്കും. അയഹ്സബു അന്ന മാലഹു അഖ്ലദ, അവൻ്റെ സമ്പത്ത് അവനവിടെ എന്നും ജീവിക്കാൻ അവസരം നൽകും എന്ന ഒരു ചിന്തയാണ് മനുഷ്യനുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജീവിതത്തേക്കാൾ നമ്മൾ ഓർക്കേണ്ടത് മരണമാണ്. എല്ലാവരും മരിക്കും, എപ്പോഴും മരിക്കാം, ഒരു ഗ്യാരണ്ടിയുമില്ല. ഇങ്ങനെ ഒരു നല്ല ചിന്ത, ദിവസം 20 വട്ടം മരണത്തെ ഓർത്താൽ അവന് ഷഹീദിൻ്റെ കൂലി കിട്ടുമെന്നുവരെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ഉപദേശകൻ മരിക്കുമല്ലോ മരിക്കുമല്ലോ എന്ന ചിന്തയാണ്. ജീവിതത്തേക്കാൾ, ജീവിത സുഖങ്ങളേക്കാൾ മരണത്തെയും മരണാനന്തര ജീവിതത്തെയും നമ്മൾ ഓർക്കുക. അഞ്ചാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വന്തം ന്യൂനതകളെ ജനങ്ങളെ ന്യൂനതകളേക്കാൾ നമ്മൾ ഓർക്കേണ്ടതാണ്. നമ്മൾ മറ്റുള്ളവൻ്റെ കുറ്റവും കുറവും ന്യൂനതയും പോരായ്മയുമൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്, സ്വന്തം ന്യൂനതയെ പലപ്പോഴും മറന്നുപോകുന്നു. ഫത്തിഷ് ഉയൂബക ഖബല ഐബി ഗൈരിക മൻ ഖുല്ലി മിനന്നാസി മിൻ ഐബി ലഹു സലിമ. മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ മറ്റുള്ളവരെ ന്യൂനത പരിശോധിക്കുന്നതിന് മുമ്പ് സ്വന്തം ന്യൂനതകൾ പരിശോധിക്കുക. നമ്മൾ സ്വന്തം കുറ്റം മറന്ന് മറ്റുള്ളവരെ കുറ്റം നോക്കുന്ന പരിപാടി വലിയ അപകടമാണ്. ജീവിതം ചിട്ടപ്പെടുത്തുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അസ്സലാം.